ആഹാ, എണ്ണയുടെ നല്ല വാസന. എടി കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരെ നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ഇന്ന് സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല. ആരാണ്? കൊള്ളാമല്ലോ. ഏയ് നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടിനെ. ഏതായി വള്ള അപ്സരസോ? നിൽക്കോ. കാണുന്നില്ലല്ലോ. പോയി നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? നേനക അല്ല. രംഭ അല്ല. തിലോത്തമ അല്ല. പിന്നെന്താ നിന്റെ പേര് പറ? ഇത്തിരി ചുണ്ണാമ്പ് തരൂ. ഓ, തരാമല്ലോ. ചുണ്ണാമ്പ്. ശാന്തമ്മയുടെ പാല് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇളമിച്ച് വരുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, പറവ വറ്റാനായിട്ടുണ്ടാവും, അതുകൊണ്ടാ. നീ ഇങ്ങനെ ചിരിക്കല്ലേ, നീ ചിരിച്ച എന്റെ ആവു തെറ്റിപ്പോ. എത്ര നേരം നിൽക്കുന്നു വർഗിച്ച എന്റെ പാലെന്നളക്ക്. ആദ്യ സ്ത്രീകൾ, നിന്റെ ഈ പാലളക്കണമെങ്കിൽ ഉടമസ്ഥ ഇന്നാക്ഷി വരാണ്ട് പറ്റുമോ? അവളുടെ മുമ്പിൽ വെച്ച് അളക്കുന്നതാ അതിന്റെ ശരി. അല്ലെങ്കിൽ പ്രശ്നമാ. എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിയുടെ പാലാ പാല്. അതെന്താണോ മീനാക്ഷിയുടെ പാലിനെത്ര പ്രത്യേകത? കൊഴുപ്പ് ഇത്തിരി കൂടുതലാ. അത് കുറയ്ക്കാൻ എന്താ കൂട്ടിയ കൂടില്ല വർഗീസേ? അല്ല, പ്രമേയ മുറിച്ചിട്ടാണ് പഞ്ചാര കുറയ്ക്കുന്നോ? തനിക്ക് ആരുടെ സംസാരം രസമല്ലാത്തത്? വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക്. കെട്ടിയോളൂ ഒറ്റയ്ക്കല്ലേ അവിടെ. കാശ് താളോ ഗിരീഷേ. ഓക്കെയും പിന്നാക്കും മേടിച്ച് നീ വേഗം വാ, ഞാൻ ചായക്കടയിലുണ്ടാവും. ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയ? മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണമ്മാഷിന്റെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരട്ടി കിട്ടുക? അമ്മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. സോറി ലേഡീസ്. എന്താ വന്നു വീണത്? എന്താ ഇത്? നിങ്ങൾ കുളിക്കുക? പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോ?
ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. പിന്നെ മൂത്ത കൊല എടുത്ത് കുഴിയിലെ അയ്യോ ഒന്നും ചെയ്യലേ, പപ്പടം പൊടിഞ്ഞു പോകുന്നു. തന്തയ്ക്ക് വിളിക്കാണല്ലോ തന്തെ. അയ്യോ ദാസിട്ട് ഒന്ന് അടങ്ങ്, ദാസിട്ടില്ല ഞങ്ങളെ കണ്ടപ്പോ ഓടി. കുറെ കാലമായല്ലോ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ ദാസേട്ടനല്ല ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസിനിക്കോ രണ്ട് ചായ. ബാപ്പാ ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. അല്ല ആരും അച്ചുട്ടിയോ? അല്ലടോ യാന വെല്ലാരും വെല്ലോ വെല്ലോ അനക്കോ ഇവിടെ നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനും കിട്ടല്ലേ. മോളെ നോക്കി കണ്ട പോത്തറച്ചി മോളത്തേക്ക് എടുത്തുകൊടുക്കും എനിക്ക്. വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. എന്ത് പറ്റി പോത്തറച്ചി എന്നാണ്? എനിക്ക് ജീവനയില്ലോ, ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചുപോയോ? ഓനെ അത് ഇതൊക്കെ പറയും, നോക്കി കണ്ട് എടുത്തുകൊടുക്കും മോളെ. ചെല്ലി ദൈനവാ, എന്റെ കാര്യം മറക്കരുത്, വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓല എന്നെ തല്ല കുത്തിട്ട് ചെയ്തോ? ഇല്ല പുസ്തകത്തിൽ അങ്ങനെ ഒരു ഭാഗ്യണ്ട്. എവിടെ ചെന്നാലും വി ഐ പി ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല ജയിലിൽ ഇപ്പൊ പഴയതിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാത്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ, നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിലെ പേര് ചീറ്റാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് ആറുമുഴ നാവ, അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ ഞാൻ നിന്റെ ഒക്കെ തല്ലുവള്ള അവിടെ കിടക്കാം. മതി, നിർത്ര. അപ്പൊ പോത്തർച്ചി പോത്തർച്ചിന്റെ ശൈനബാ ഇതവിടെ എടുത്തെത്തി, ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നും വേണം അച്ചൂട്ടി, ഈ അതോട് വെച്ചോ. ആവശ്യമുണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല, കാട് ആറു മാസം നാട് ആറു മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിച്ചു. വെള്ളം ഒഴിയടാ. മതി എന്റെ മല ദൈവങ്ങളെ. അല്ല ഞാൻ ആലോചിക്ക, രണ്ടു കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടി നയിക്കാനേ. പറയുന്നു പറഞ്ഞല്ലേ പറ്റു, ഉസ്താദ് ജയിലിൽ പോയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. മതി മതി നിറട്ടെ, ഞാൻ ദീപടുത്ത് കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ. എല്ലാത്തിനും ഒരാള് വേണമെന്ന് വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാലേ. പോയാരുന്നില്ലടാ, എന്തേ പോവാത്തേ? പോയാൽ ഇതുപോലെ മൂന്ന് നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടകുണ്ട. ഒറ്റ പട്ടിക്ക് നന്ദി ഇടാ, നന്ദി. ഉസ്താദ് പട്ടിന്ന് വിളിച്ച എന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേർ ഇട്ടിച്ചനെ. ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമൻ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലോടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ, നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ പാടി പാട്ട്. ആ പാട്ടിപ്പൊ മാറണം. ആ വേണം, ഇപ്പൊ തന്നെ മാറണം. ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം ഉസ്താദ് തടി, ഞാൻ പാടാം. ഓരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ് ഇത് കണ്ടിട്ട് ബ്രോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യ പന്താരാ
കൊച്ചിനെല്ലു വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ അടക്കോട ഓടണ ഓട്ടങ്ങൻ കയ്യപ്പന്താര തിരമറി അച്ചമണനു അങ്ങനെ രണ്ട് തോയ്മാരും പെരി പെരി പറഞ്ഞാണ് അവർ ചിത്താൻ പറ്റി കളിച്ചണ നമ്മോ പഴമതി 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 ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്ക, ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി കാത്തിരിക്കുന്നത് ഉസ്താദേ. ഉസ്താദേ എഴുന്നേൽക്ക്, എന്തിനുറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു, അത് എനിക്കും ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ. ഓ ഇനി പടിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തുടരില്ല, അത് ഉറപ്പാ. മണിയ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇന്നോട്ടെ, എന്തിനാ എന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല, തകർക്കാൻ പറ്റാത്ത വിശ്വാസം. അങ്ങനെ നല്ല കാര്യം ചോദിക്കി. നമ്മളെ പോയി ഇറങ്ങുന്നത് ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബു ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബു കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുകൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുക് കൊള്ളാ കിടന്നുറങ്ങാവല്ലോ. ഖുശ്ബ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ് ആ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഹലോ നേഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്ക് നേഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ. നേഴ്സുമാരെ പോകണ്ട, ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, മൂന്നാല് നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവ് ഇവിടെ പാറി നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. അതെ, ഉസ്താദിന് കൊണ്ടുവരുമ്പോ എനിക്കും കൂടെ സൂട്ടായി ഓരോരുത്തർ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്, ലൈഫ് ഫോർ സെയിൽ. വരുന്നത് നാശം, മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറി മാറി വെള്ളെടുക്കൽ പിന്നെ നോക്കി പഠിപ്പിക്കണേ. വയസ്സായില്ലേ, എവിടേക്കാ നോക്കണേ? കൂടെ അമ്മ നിന്റെ അപ്പ നിന്റെയാ, നീ പോയി കൂട്ടല്ലോ. അതിന് ഞാൻ കുളി തുടങ്ങല്ലോ ഉസ്താദേ. എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ ഒഴിക്ക. വെള്ളമെടുക്കുന്ന പെൺകുട്ടി നമ്മുടെ അച്ചിട്ടിച്ചാട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോ മെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടേക്ക്. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ, ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്? ആ സ്കൂളിന്റെ പേരെന്താ? അഡ്മിഷൻ പേര് കൊണ്ട് പറഞ്ഞു. നമുക്ക് നടത്തമാരെ പോണോ? മനുവില്ലാത്ത വൃത്തി കിട്ടവില്ലേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ, വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദ് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണം? ദാക്ഷായണിക്കൊന്ന് മണത്ത് നോക്കണോ? ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദേ? മനീഷ മണിയ കൊയിലാളിയോട് വെള്ളം എടുത്തോളാം. മനീഷ വെള്ളം എടുത്തോളൂ. അവളിപ്പോ വന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു? അവൾ വെള്ളം നിങ്ങൾ വെള്ളം എടുത്താ മതി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്, അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി അങ്ങനെ പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ
അയ്യപ്പത് മനസ്സിലായില്ലേ, ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളു. ഒഴിക്കണ വെള്ളം.